സർ, ഐ ടി രംഗത്തെ ഇന്ത്യയുടെ പ്രയാണം ശരിയായ ദിശയിലായിരുന്നോ എന്നും നമ്മുടെ ഐ ടി സംസ്കാരത്തിൽ കാതലായ മാറ്റങ്ങൾ അനിവാര്യമാണോ എന്നും ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണ്. ഐ ടി രംഗത്തെ തൊഴിൽ നഷ്ടം സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ സജീവമായി നമ്മുടെ ശബരിനാഥ് ഇവിടെ പറഞ്ഞത്. നമ്മൾ പിന്തുടരുന്ന ഐ ടി വികസന രീതിയുടെ പോരായ്മകൾ തന്നെയാണ് പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ പിഴവുകൾക്ക് തൊഴിലാളികളെ ബലിയാടാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നാലാം വ്യാവസായിക വിപ്ലവം എന്നാണ് വരാനിരിക്കുന്ന സാങ്കേതിക രംഗത്തെ വൻ മാറ്റങ്ങളെ ലോക സാമ്പത്തിക സമൂഹ വാർഷിക സമ്മേളനം ഈ അടുത്തിടെ നടന്നത് വിശേഷിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ വസന്തകാലം മുഴുവൻ ഐ ടി മേഖലയിൽ ചെലവഴിക്കുന്നു. അവരിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ യുവത്വത്തെ ചൂഷണം ചെയ്യപ്പെടുന്നു. പലപ്പോഴും വിശ്രമരഹിതമായ ഈ മേഖലയിലെ ജോലി ഉദ്യോഗസ്ഥർക്ക് സൃഷ്ടിക്കുന്ന മാനസിക പിരിമുറുക്കം, അതുപോലെ കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന താളം തെറ്റുന്ന അവസ്ഥ, പലപ്പോഴും വിവാഹ മോചനത്തിന് പോലും ഒക്കെ അവസാനിക്കാവുന്ന, മരണത്തിൽ ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ പോകുന്ന സ്ഥിതി ഒക്കെ വളരെ വേദന ഉളവാക്കുന്ന ആനുകാലിക സംഭവങ്ങളാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഒരു തരി പോലും ജോലി സ്ഥിരതയില്ലാത്ത ഒരു വിഭാഗമായി ആശങ്കയുടെ മുൾമുനയിലാണ് പലപ്പോഴും ഇവർ ജോലി ചെയ്യാൻ വിധിക്കപ്പെടുന്നത്. ഐ ടി മേഖലയിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും രാവിലെ ജോലിക്ക് ഹാജരാകുമ്പോഴാണ് നിങ്ങൾ ഇന്ന് ജോലി ഇന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്ന സ്ഥിതി മിക്കവാറും എല്ലാ കമ്പനികളിലും ഇപ്പോ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത അവസര നിഷേധവും അതുപോലെ തന്നെ ജീവിത പ്രയാസത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ തന്നെ ഈ ഐ ടി പ്രൊഫഷണലുകളെ തള്ളിവിടുന്ന സ്ഥിതിയുണ്ട്. ഒരു ജീവനക്കാരനെ ഒതുക്കാൻ കമ്പനികളുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമായി ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റ് അതുപോലുള്ള പുതിയ സംവിധാനങ്ങൾ മാറുകയാണ്. ഏതെങ്കിലും തരത്തിൽ കമ്പനിക്കെതിരെ പ്രതികരിക്കുകയോ കമ്പനിയുടെ അപ്രീതിക്ക് പാത്രമാകുകയോ ചെയ്താൽ ജീവനക്കാരെ ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റ് കമ്പനിയിൽ ജോലി ലഭിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രീതി കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ നമുക്കറിയാം യാതൊരു തരത്തിലുള്ള ട്രേഡ് യൂണിയൻ സംവിധാനം അതനുസരിച്ചുള്ള തൊഴിലാളികളുടെ പരിരക്ഷയോ ഒന്നും ഇല്ലാതെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കമ്പനികൾക്ക് ഓരോ സന്ദർഭത്തിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ തൊഴിലാളികളെ കരിമ്പട്ടികപ്പെടുത്തുകയോ പുറത്താക്കുകയോ മറ്റ് നടപടി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയിൽ ഗൗരവമായി ബില്ലിനെ കാണണമെന്നാണ് എനിക്ക് ഈ പ്രമേയത്തെ കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.